എന്തോ മഹത്തായ കണ്ടുപിടുത്തം താൻ നടത്തിയിരിക്കുന്നു എന്ന മട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ആറു ചോദ്യങ്ങളുമായി രംഗത്തെത്തിയത് കോൺഗ്രസ് നേതൃത്വവുമായി കൂടിയാലോചനകൾ പോലും നടത്താതെ നേരത്തെയൊക്കെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്താറുള്ള വാർത്താസമ്മേളനങ്ങൾ പോലെ സർക്കാരിനെതിരെ തുരുതുര ആറ് ചോദ്യങ്ങൾ താൻ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും സർക്കാരിനെ വരച്ച വരയിൽ നിർത്താനുള്ള പഴയ കഴിവ് തനിക്കുണ്ട് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു ചെന്നിത്തല നടത്തിയത് ആ ആറ് ചോദ്യങ്ങൾ അങ്ങനെ ചെന്നിത്തല കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വച്ചതോടുകൂടി പിന്നെയും സർക്കാരിനെ അടിക്കാൻ വടികാത്തിരിക്കുന്ന മാധ്യമങ്ങൾ അത് അതേറ്റുപിടിക്കുന്നു ചെന്നിത്തലയുടെ ആറ് കണിശതയാർന്ന ചോദ്യങ്ങൾ രാഷ്ട്രപതിക്ക് ഡീൽറ്റ് നൽകാനുള്ള തീരുമാനത്തെ കേരള സർക്കാർ അട്ടിമറിച്ചോ കാലടി സർവകലാശാലയിൽ മൂന്ന് പേർക്ക് ഡീലിറ്റി നൽകാനുള്ള സർവകലാശാലയുടെ തീരുമാനത്തിന് ഗവർണർ എന്തുകൊണ്ട് അനുമതി നൽകിയില്ല എന്ന് നിങ്ങളറിഞ്ഞോ സർവത്ര പ്രശ്നമാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഡി നൽകണമെന്നുള്ള ഗവർണറുടെ ശുപാർശ സർക്കാർ നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയെ തന്നെ അവഹേളിച്ചിരിക്കുന്നു എന്നുള്ള മറ്റിലൊക്കെ വലിയ രീതിയിൽ ചർച്ചകളായി അന്ത്യ വളരെ സജീവമായി അതിൻ്റെ പേരിൽ നടന്നു അപ്പോഴും ഈ ചർച്ചകളിലൊക്കെ പങ്കാളികളായ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം ഈ സർവകലാശാലകളിൽ ഡീലിറ്റ് നൽകുമ്പോൾ അതിനുള്ള തീരുമാനമെടുക്കുന്നത് സർവകലാശാലയുടെ സെനറ്റ് സിൻഡിക്കേറ്റ് അക്കാഡമിക് കൗൺസിൽ തുടങ്ങിയ സമിതികളാണ് അവിടെ സർക്കാരിന് ഒരു പങ്കുമില്ല സർക്കാരിൻ്റെ മുന്നിലേക്ക് അത്തരം ഒരു പരിഗണന വരേണ്ടുന്ന കാര്യമേ ഇല്ല ഏ അങ്ങനെയൊന്നുമല്ല ഇവിടെ അങ്ങനെ ശുപാർശ വല്ലാതെ സംസ്ഥാന സർക്കാർ നിരാകരിച്ചിരിക്കുന്നു അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഗവർണർ ഈ വാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നൊക്കെ രമേശ് ചെന്നിത്തല പറഞ്ഞത് വേദവാക്യം എന്നുള്ള മട്ടിൽ പിടിച്ചിട്ടായിരുന്നു അവതാരകർ അടക്കം ആ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയത് അവർക്കെല്ലാമുള്ള ഉത്തരവിപ്പോൾ വി ഡി സതീശൻ നൽകിയിരിക്കുന്നു കാലടി സർവകലാശാല പുറത്തുവിട്ട രേഖകളിലൂടെ വ്യക്തമായിരിക്കുന്നു വി ഡി സതീശൻ എന്താണ് അങ്ങനെ ഒരാൾക്ക് ഡീലിറ്റ് നൽകണമെന്ന് ഗവർണർ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള സർവകലാശാലയോടോ കാലറ്റ് സർവകലാശാലയോടോ ഇനി സർക്കാരിൻ്റെ ഏതെങ്കിലും പ്രതിനിധിയോടോ അത്തരത്തിൽ ഞാൻ പറയുന്ന ഒരാൾക്ക് ഡീലിറ്റി നൽകണമെന്ന് ഗവർണർ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചാൻസലർ പദവിയുടെ മഹത്വത്തെ ഇല്ലാതാക്കുന്നതാണ് അപ്പോൾ ഗവർണർ ഉടായ്പ പരിപാടി കാണിച്ചു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ഇപ്പോൾ ഗവർണറെ ചാരി സംസ്ഥാന സർക്കാരിനെ അടിക്കാൻ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ആ വലിയ ആയുധം അവിടെ പൊളിഞ്ഞു വീഴുന്നു എന്നർത്ഥം രമേശ് ചെന്നിത്തല ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വി ഡി സതീശൻ പ്രതികരിച്ചത് എനിക്കിതൊന്നും അറിയാൻ പാടില്ല എന്നുള്ളതായിരുന്നു അതായത് ഈ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയത്തിൽ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തല നടത്തുന്ന പരാമർശങ്ങൾ പാർട്ടിക്കകത്തൊരു ചർച്ചയ്ക്ക് പോലും വഴി വച്ചിട്ടില്ല എന്നുള്ളതാണത് വെളിപ്പെടുത്തുന്നത് രമേശ് ചെന്നിത്തല അത് എന്തെങ്കിലും കുനുകു എന്നുള്ള വിവരം നല്ല ഗവർണർ ഓഫീസിൽ നിന്നോ സംഘപരിവാറുകാരിൽ നിന്നോ ഒക്കെ കിട്ടിയത് ഇനി സതീശനെ അറിയിച്ചു കഴിഞ്ഞാൽ സതീശൻ അതിൻ്റെ പേരിൽ ഗോളടിച്ചു കളയുമോ എന്ന് ഭയന്നിട്ടാകണം സതീശനുമായതൊന്നും ചർച്ചയൊന്നും നടത്താതെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് താൻ ആ ബോംബ് പൊട്ടിക്കുന്നു എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചത് സതീശൻ അത് അറിഞ്ഞില്ല എന്നുള്ള പ്രതികരണം തന്നെ നടത്തി കെ പി സി സി പ്രസിഡന്റിനും ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ട് കേൾവി പോലുമില്ല അപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിരുന്നു മറ്റൊന്ന് കാലടി സർവകലാശാലയിലെ മൂന്ന് പേർക്ക് ഡീലിറ്റ് നൽകാനുള്ള തീരുമാനത്തിന് ഗവർണർ അനുമതി നൽകാത്തത് എന്ത് എന്നുള്ള ചോദ്യം കാലടി സർവകലാശാലയിൽ മൂന്ന് പേർക്ക് ഡീലിറ്റ് നൽകാനുള്ള തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഗവർണർ ഒക്ടോബറിൽ തന്നെ അനുമതി പത്രം നൽകിയിരുന്നു അതിൻ്റെ രേഖകൾ ഇപ്പോൾ കാലടി സർവകലാശാല പുറത്തുവിടുമ്പോൾ ആ വാദവും പൊളിഞ്ഞെടുങ്ങുകയാണ് സംസ്കൃത പണ്ഡിതനായ എൻ പി ഉണ്ണിക്കും നർത്തകിയായ ശോഭനയ്ക്കും സംഗീതജ്ഞനായ ടി എം കൃഷ്ണയ്ക്കും ഡീലിറ്റ് നൽകാനുള്ള സർവകലാശാല അക്കാഡമിക് കൗൺസിലിൻ്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചു അംഗീകരിച്ചില്ല എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അതിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിച്ചോ അപ്പോൾ ഉണ്ടയില്ലാത്ത കുറേ വെടികൾ കഴിഞ്ഞ തവണ അഞ്ച് വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സർക്കാരിനെതിരെ വച്ചുകൊണ്ടിരുന്ന അതേ തരത്തിലുള്ള വെടികൾ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും കുരു ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് എന്തോ മഹത്തായ കാര്യമെന്ന നിലയിൽ പറയുക സർക്കാരിനെതിരെ അതിനെ ആയുധമാക്കാൻ നോക്കുക പിന്നീട് അത് പൊളിഞ്ഞു പോവുക അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്കോ രമേശ് ചെന്നിത്തല നേതൃത്വം നൽകിയ യു ഡി എഫിനോ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിയാതെ പോയത് ആ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഗവർണർ വിവാദം